മോഹൻലാലിന്റെ പിറന്നാൾ ദിനത്തിൽ ആ വലിയ സർപ്രൈസ് പുറത്തുവിട്ടിരിക്കുകയാണ് ആന്റണി പെരുമ്പാവൂർ. ഇന്ത്യൻ സിനിമയുടെ കംപ്ലീറ്റ് ആക്ടറായ മോഹൻലാലിന്റെ 61-ാം പിറന്നാൾ ദിനമായ ഇന്നായിരുന്നു ആ വലിയ പ്രഖ്യാപനം വാർത്താ ചാനലിലൂടെ ആന്റണി പെരുമ്പാവൂർ നടത്തിയത്. ഇന്ത്യൻ സിനിമ മുഴുവൻ സോഷ്യൽ മീഡിയയിലൂടെ മഹാനടന് ആശംസകൾ നേർന്നുകൊണ്ടിരിക്കുകയാണ്. ആ ഒരു ലിസ്റ്റ് കണ്ടാൽ തന്നെ എല്ലാവരും ഒന്ന് ഞെട്ടും. അതോടൊപ്പം മോഹൻലാൽ ആരാധകർക്കും സിനിമാ പ്രേമികൾക്കും ആവേശം നൽകുന്ന ഒരു വാർത്ത പുറത്തുവിട്ടിരിക്കുന്നു. നിർമ്മാതാവ് ആന്റണി പെരുമ്പാവൂർ ബ്ലോക്ക് ബാസ്റ്റർ വിജയം നേടിയ ദൃശ്യം 2 എന്ന ചിത്രത്തിന് ശേഷം മോഹൻലാൽ ചിത്തു ജോസഫ് ടീം വീണ്ടും ഒന്നിക്കുന്നു എന്ന വാർത്തയാണ് അദ്ദേഹം പങ്കുവച്ചിരിക്കുന്നത്. എന്നാൽ അത് ദൃശ്യം 3 ആയിരിക്കില്ല എന്നും അദ്ദേഹം പറഞ്ഞു. ദൃശ്യം 3 ഏതാനും വർഷങ്ങൾക്ക് ശേഷമേ ഉണ്ടാകുമെന്നും അദ്ദേഹം ഉറപ്പായി പറയുന്നുണ്ട്. ഇത് പുതിയ ഒരു ചിത്രമാണെന്നും താങ്കൾ അതിന്റെ മണിപ്പുരയിലാണെന്നും ആന്റണി പെരുമ്പാവൂർ അറിയിച്ചു. ദൃശ്യം 2 ഒരുക്കുന്ന സമയത്ത് തന്നെ പ്ലാൻ ചെയ്ത ചിത്രമാണ് ഇതെന്നും അദ്ദേഹം പറയുന്നുണ്ട്. ഇതുകൂടാതെ ജിത്തു ജോസഫ് മോഹൻലാൽ ചിത്രമായ റാം കൂടി അധികം വൈകാതെ അവർ പൂർത്തിയാക്കും. അതേസമയം കോവിഡ് പ്രതിസന്ധി കൊണ്ട് ഒരു വർഷത്തിന് മുകളിലായി റിലീസ് നീണ്ടുപോകുന്ന ബ്രഹ്മാണ്ട ചിത്രം മരിക്കാർ തിയേറ്ററിൽ മാത്രമേ റിലീസ് ചെയ്യൂ എന്നും എത്ര വൈകിയാലും തിയേറ്ററിലാകും ആ ചിത്രം എത്തുക എന്നും ആന്റണി പെരുമ്പാവൂർ അറിയിച്ചു. ഇന്ത്യയിലെ ഏറ്റവും മികച്ച ചിത്രത്തിനുള്ള ദേശീയ അവാർഡ് നേടിയ മരക്കാർ മോഹൻലാൽ പ്രിയദർശൻ ടീമിന്റെ സ്വപ്ന ചിത്രമാണ്. അതുകൂടാതെ മോഹൻലാൽ സംവിധാനം ചെയ്യുന്ന ബറോസ്, പി ഉണ്ണികൃഷ്ണൻ ഒരുക്കുന്ന ആറാട്ട്, പൃഥ്വിരാജ് ഒരുക്കാൻ പോകുന്ന എമ്പുരാൻ എന്നിവയാണ് ഇനി വരാൻ പോകുന്ന മറ്റ് മോഹൻലാൽ ചിത്രങ്ങൾ. അതുപോലെ മോഹൻലാൽ ബോക്സറായി എത്തുന്ന ഒരു പ്രിയദർശൻ ചിത്രവും ഒരുങ്ങുകയാണ്. ഈ പിറന്നാൾ ദിനത്തിൽ മോഹൻലാൽ ആരാധകർക്ക് ഏറ്റവും ആവേശകരം നൽകുന്ന വാർത്ത തന്നെയാണ് പുറത്തു വന്നതും. അദ്ദേഹത്തിന്റെ ജന്മദിനം വലിയ രീതിയിൽ തന്നെയാണ് സോഷ്യൽ മീഡിയയിൽ ആരാധകർ ആഘോഷിക്കുന്നത്. മോഹൻലാലും പിറന്നാൾ ആഘോഷം ചെന്നൈയിലെ വസതിയിലാണ് ആഘോഷിച്ചത്.